പിന്നെ സംരംഭകരെ നമ്മൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഫാമുകൾ കുറച്ച് കൂടുതൽ ചെയ്യുവാനുള്ള ഒരു ഉദ്ദേശം ഞാൻ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ഈ 10,000 രൂപയുടെ ഇവരുടെ ഈ ലോൺ വേണമെങ്കിൽ മീറ്റ് പ്രൊഡക്ഷൻ തന്നെ അടയ്ക്കാം. ഇവർ വളർത്തുന്നതിൻ്റെ കൂലി ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സംരംഭമാകും. നല്ല നല്ല ആ നിലയ്ക്കുള്ള ചില പദ്ധതികൾ മീറ്റ് പ്രൊഡക്ഷനെ കൊണ്ട് ഞങ്ങളിപ്പോൾ ആലോചിപ്പിക്കാം. നമുക്ക് ഈ മൃഗങ്ങളോട് ക്രൂരത കാണിക്കാൻ പറ്റില്ല, നമ്മുടെ വകുപ്പിനും പറയാൻ പറ്റത്തില്ല, നമ്മുടെ കേരളത്തിലെ ആർക്കും അത് പറയാൻ പറ്റില്ല. അവരെ സംരക്ഷിക്കണം. സ്ത്രീകൾക്ക് കുറച്ച് സംവരണം കൊടുക്കണമെന്നുള്ളൊരു താല്പര്യം പാർട്ടിക്കകത്ത് വേണമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ സ്ത്രീകളൊക്കെ ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. മുൻപുള്ള സ്ത്രീകൾ ഇത്രത്തോളം ശബ്ദമുയർത്തത്തില്ലായിരുന്നു. പശുവും ചെത്ത് മൂരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക. കാരണം ഓണം കഴിഞ്ഞ് 2-3 ആഴ്ചയായി. സാധാരണ ഓണം കഴിയുമ്പോൾ നമ്മൾ ഒരു വകുപ്പിൻ്റെ ചില കണക്കുകളൊക്കെ കേൾക്കാറുണ്ട്. ബിവറേജസ് ഇത്ര കോടിയാണ് ബിവറേജസിൻ്റെ വിറ്റ് വരുമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കുകൾ ഉദ്ധരിക്കാറുണ്ട്. ഇത്തവണ അതുപോലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം കൂടി 1-ാം തരം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മിൽമയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ്. ചേച്ചി സ്വാഗതം. സ്വാഗതം. ഒരു മിനിസ്റ്ററെ ചേച്ചി എന്നൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെ വിളിക്കാമെന്ന് വിചാരിക്കുന്നു. മിൽമയുടെ ഒരു പെർഫോമൻസ് ഇത്തവണ നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം ഉണ്ടെന്നറിയാം, എന്നാൽ പോലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുള്ള ആ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ചേച്ചി വിലയിരുത്തുന്നത്? കഴിഞ്ഞ വർഷവും മിൽമയ്ക്ക് നല്ല പ്രകടനമാണ് മിൽമ കേരളത്തിൽ കാഴ്ചവെച്ചത്. കാരണം വലിയ വിറ്റുവരവാണ് കഴിഞ്ഞ തവണയും, റെക്കോർഡ് വിൽപ്പനയെന്നാണ് മിൽമ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇത്തവണയെന്ന് പറഞ്ഞാൽ അതിലും അപ്പുറത്തെ റെക്കോർഡിലേക്ക് അവർ കടന്നു. കഴിഞ്ഞ വണത്തേക്കും 13% അധികം വിൽപ്പനയാണ് ഇത്തവണ വീണ്ടും മിൽമയ്ക്ക് ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു, മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഓണം അവസാനമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആരോഗ്യം കിട്ടിയില്ല, ഞങ്ങൾ തിരക്ക് ഓടി നടന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിച്ചു. നല്ല വിറ്റുവരവായിരുന്നു മിൽമയ്ക്ക്. വിറ്റുവരവ് മാത്രമല്ല, അത് കേരളത്തിലെ കർഷകനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഈ വർധനവിൻ്റെ 85% അവർ ചെലവഴിക്കുന്നത് കർഷകർക്ക് വേണ്ടിയിട്ട് സംഘങ്ങൾ വഴിയാണ്. എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ഇത്തവണ വിറ്റ് വരുമാനം ഉണ്ടാക്കിയത്? കാരണം പാല് മാത്രമല്ലല്ലോ, ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടല്ലോ. അത് പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇറക്കിയിരുന്നോ? കഴിഞ്ഞ വർഷം പുതിയ ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ കൂടുതലും നമുക്ക് ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം, പലതരം ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു. ഏകദേശം മദ്യമേഖല ഞങ്ങളെടുത്ത് നോക്കിയാൽ 40 തരം ഐസ്ക്രീമാണ്. വ്യത്യസ്ത ടേസ്റ്റിലുള്ള വ്യത്യസ്ത ഐറ്റങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ ഇപ്പം പായസ കിറ്റുകൾ നമ്മുടെ വിപണിയിൽ ധാരാളം. മിൽമയുടെ പായസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തിരക്കി കിടക്കുക, അതിൻ്റെ കിറ്റ് തിരക്കി നടക്കും, കാരണം നല്ല ടേസ്റ്റാണ്. ഞാൻ അറിഞ്ഞു പോലും അങ്ങനെ ഒരു പായസം. അപ്പോൾ അത് ഒരുപാട് പേര് തിരക്കി നടന്നു. അപ്പോൾ അങ്ങനെ പായസ കിറ്റുകൾ, പിന്നെ ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അത് കേരളത്തിൽ കുറേ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. 10-30 കോടി രൂപ മിൽമയ്ക്ക് അതിലൂടെ മാത്രം വരുമാനമുണ്ട്. അപ്പോൾ അത് നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ കേരളത്തിൽ പാലുൽപാദനം വീണ്ടും നമ്മൾ വർദ്ധിപ്പിക്കണം. ഇത്തവണ നമുക്ക് കുറച്ച് ഷോർട്ടേജ് വന്നു ഓണക്കാലത്ത്. ആ ഷോർട്ടേജ് വരാൻ കാരണം നമ്മുടെ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക്, കേരളത്തിലെ അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക്, അവർക്കെല്ലാം ആഴ്ചയിൽ 2 ഗ്ലാസ് പാല് കൊടുക്കുന്നു, മുട്ട കൊടുക്കുന്നു 2. അപ്പോൾ അങ്ങനത്തേക്കാകുമ്പോൾ കേരളത്തിലെ മുഴുവൻ സ്കൂളിലെയും കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചിലവാണ്. അപ്പോൾ അതെല്ലാം കൊടുക്കുന്ന ഇപ്പം മിൽമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടേജ് നമുക്ക് ഈ ഓണക്കാലത്തുണ്ടായി. നമ്മൾ കുറച്ചതുകൊണ്ട് കർണാടക ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് കുറച്ച് പാല് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു ഓണക്കാലത്ത് ഈ തരത്തിലുള്ള പ്രശ്നം വന്നപ്പോൾ. അതല്ലാതെ മിൽമയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണയും കൂടുതൽ പ്രോജക്റ്റുകൾ നമ്മൾ കേരളത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് കൂടുതൽ ആൾക്കാരെ ഈ മേഖലയിലേക്ക്, ക്ഷീരമേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ലക്ഷ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതൊരു സമയബന്ധിതമായ പ്ലാൻ ആയിരിക്കുമല്ലോ? അതെ അതെ, സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യാം. പിന്നെ സംരംഭകരെ നമ്മൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഫാമുകൾ കുറച്ച് കൂടുതൽ ചെയ്യുവാനുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണം എടുത്താൽ നമുക്ക് കേരളത്തിൽ നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാമുകളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് കിടക്കുന്നത്.
അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലുള്ള സംരംഭകരെ കൂടി ആകർഷിച്ചുകൊണ്ട് ഒരു 250-500 പശുക്കളെ വളർത്തുന്ന ആൾക്കാർ കൂടെ അതിനകത്തൊരു കൊണ്ട് സ്ഥലം കൊടുത്തുകൊണ്ട് പാല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആ സംരംഭവും കൂടെ ആരംഭിക്കാൻ അതിന് തുടക്കമിടാൻ പോവുക. അത് ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് തുടങ്ങാൻ പോവുക. ഓക്കെ, മീറ്റ് പ്രൊഡക്ഷൻ അതിൽ വരുന്നുണ്ടോ? കാരണം ഇതിന് ശേഷം അതെ മീറ്റ് പ്രൊഡക്ഷൻ വരും. കാരണം പാലിലും മുട്ടയിലും അതുപോലെ തന്നെ മാംസത്തിലും സ്വയം പര്യാപ്തത എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മീറ്റിലാണ് നമ്മൾ പിന്നെ കണ്ണുവയ്ക്കുന്നത്. മീറ്റിലാകുമ്പോൾ നമുക്ക് കേരളത്തിൽ പൗൾട്രി കോർപ്പറേഷനുണ്ട്, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ഉണ്ട്, ബ്രഹ്മഗിരിയുണ്ട്, ഇപ്പോൾ കേരളത്തിൽ കുടുംബശ്രീയുടെ കേരള ചിക്കനുണ്ട്. അപ്പോൾ അതുമൊക്കെ വ്യാപകമായി നിലയിൽ വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഇന്റർവ്യൂവിലെ ഈ കുടുംബശ്രീ, അവരിപ്പോൾ നല്ല വിൽപ്പനയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ കോഴികളെ വളർത്തി ഒരു 45 ദിവസം കഴിയുമ്പോൾ ആ കോഴിയെ അവർ തന്നെ പ്രോസസ്സ് ചെയ്യുക. അതിൽ കൂടുതലും സഹായിക്കുന്നത് ഈ കേരള ചിക്കന് ഞങ്ങളൊരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഈ 4 കോർപ്പറേഷൻസും വരും, 3 കോർപ്പറേഷൻസും ഈ ബ്രഹ്മഗിരിയും കൂടെ ചേർത്ത് ഞങ്ങളെടുത്തിട്ട് അപ്പോൾ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ കുറേയധികം കോഴികളെ കൊടുക്കുന്നു. മന്ത്ലി ഒരു 10,000-15,000 കോഴികളെ ഇവർക്ക് വളർത്താൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അവർ വളർത്തുന്നുണ്ട്. അല്ലാതെ അവർ പ്രദേശങ്ങളിൽ നിന്ന് കോഴിയെടുക്കുന്നുണ്ട്. ആ നിലയ്ക്ക് കേരള ചിക്കൻ വ്യാപകമായ നിലയിലുണ്ട്. നമ്മുടെ ഒരു ഉദ്ദേശം ഒരു 3-4 ജില്ല വെച്ച്, ഇപ്പോൾ പൗൾട്രി കോർപ്പറേഷൻ ഒരു 4 ജില്ല എടുത്താൽ, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ അവർക്കും ഒരു 3-4 ജില്ല എടുത്താൽ, ഈ പിന്നെ ഇവർക്കും കേരള ചിക്കനും ആ നിലയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജില്ലകളിലും ആവശ്യമായ ഇറച്ചികൾ അവിടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനും അത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് വരാം. പിന്നെ ഞങ്ങൾ കൂടുതലിപ്പം നോക്കുന്നത് ഇപ്പോൾ ആടുകളെ കൂടുതൽ വളർത്താനുള്ള, ആടുകളെന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ കൂടുതൽ എണ്ണമാകും. കാരണം ഒരു പ്രസവത്തിൽ 2-3 ഒക്കെ വെച്ച് ഉണ്ടാകും, അതിൻ്റെ ഇരട്ടി നമുക്കാക്കി കൊണ്ടുവരാം. അപ്പോൾ ആട് വളർത്തൽ, പന്നി വളർത്തൽ, പോത്ത് വളർത്തൽ, ഞങ്ങളൊന്ന് ഒരു ഉദ്ദേശം മീറ്റ് പ്രോഡക്ട്സുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പഞ്ചായത്ത് ദത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പന്നിയെ വെച്ച് അല്ലെങ്കിൽ ഒരു പോത്തിനെ വെച്ച് നമുക്ക് അവർക്കൊരു 10,000 രൂപയുടെ ലോൺ എടുത്ത് ഒരു ചെറിയ കുട്ടിയെ കൊടുത്തു കഴിഞ്ഞ് ഇവരിത് വളർത്തുക. അപ്പോൾ ഒരു പഞ്ചായത്തിൽ മുഴുവൻ ഒരു 500 ഒരു 1,000 വളർത്തിക്കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഈ മീറ്റ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ 10,000 രൂപയുടെ ഇവരുടെ ഈ ലോൺ വേണമെങ്കിൽ മീറ്റ് പ്രൊഡക്ഷൻ തന്നെ അടയ്ക്കാം. ഇവർ വളർത്തുന്നതിൻ്റെ കൂലി ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സംരംഭമാകും. നല്ല നല്ല ആ നിലയ്ക്കുള്ള ചില പദ്ധതികൾ മീറ്റ് പ്രൊഡക്ഷനെ കൊണ്ട് ഞങ്ങളിപ്പോൾ ആലോചിപ്പിക്കാൻ പോകുന്നു. ഇതല്ലാതെ ഇതെല്ലാം പോയി കേരളത്തിന് പുറത്ത് പോയി ബൾക്കായിട്ട് കൊണ്ടുവന്ന് വിവിധ തരം അസുഖമുള്ള ഇതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മനുഷ്യർക്ക് കൂടെ അസുഖം പിടിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിലേ അസുഖം കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു പനി പോയി കഴിയുമ്പോൾ പിന്നെ കുരങ്ങ് പനി, അടുത്തത് ഓരോ പനി വന്നു വരും. അപ്പോൾ നമുക്ക് ഒരു ക്ഷീരത്തെ നമ്മളൊരു ഒരു വഴിക്ക് എത്തിച്ചു. ഇനി അടുത്ത ഈ കഴിഞ്ഞ മാസം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വേറൊരു വിഷയമുണ്ട്, നായ്ക്കളുടെ വിഷയം. അപ്പോൾ ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് ഒരു പദ്ധതി തയ്യാറാക്കി, നായ പിടുത്തത്തിനുള്ള ഒരു പദ്ധതിയെപ്പറ്റി കണ്ടു. അതിൽ ഈ പട്ടികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങൾ നിലവിലുള്ളത്. അത് എങ്ങനെ പരിഹരിക്കും എന്നാണ് വകുപ്പ് വിചാരിക്കുന്നത്? നമുക്ക് ഈ മൃഗങ്ങളോട് ക്രൂരത കാണിക്കാൻ പറ്റില്ല, നമ്മുടെ വകുപ്പിനും പറയാൻ പറ്റത്തില്ല, നമ്മുടെ കേരളത്തിൽ ആർക്കും അത് പറയാൻ പറ്റില്ല. അവരെ സംരക്ഷിക്കണം. ക്രൂരത കാണിക്കുന്ന മൃഗങ്ങൾ കാണും, പക്ഷേ അത് കാണിക്കാതിരിക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നവർക്കെതിരെ കർശന നിയമം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോഴേ ഞങ്ങൾ പോലീസിൽ അറിയിക്കുക, പോലീസിന് കേസ് ചാർജ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ കോടതി ഇടപെടും. ആ നിലയിലേക്ക് ഞങ്ങൾ അതിന് തൽക്കാലം ഒന്ന് മാറ്റുകയാണ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം പറയാം, മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ അങ്ങ് പത്രമാധ്യമങ്ങളിൽ മുഴുവൻ ഈ പേവിഷവുമായി ബന്ധപ്പെടുന്ന നായകളുടെ കടിയും മനുഷ്യനെ കടിക്കുന്നതും ഒക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഒരു കുട്ടി മരിച്ചത് എല്ലാവർക്കും ഒരു അതെ അതൊരു വലിയ വിഷമമാണ്. കുട്ടി മാത്രമല്ല, ഒരുപാട് പേർക്ക് കടിയും ഏറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഒന്ന് ചിന്തിച്ചത് ഇതിന് മുഴുവൻ വാക്സിൻ, കേരളത്തിൽ ഈ നായ്ക്കൾക്ക് മുഴുവൻ വാക്സിൻ കൊടുക്കാനുള്ളൊരു സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 600,000 വാക്സിൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എത്തിച്ചു കഴിഞ്ഞു. ഓരോ ജില്ല ഞങ്ങളിപ്പോൾ എടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു റിവ്യൂ നടത്തിയപ്പം, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായിട്ട് റിവ്യൂ നടത്തിയപ്പോൾ അവർ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മലപ്പുറം ജില്ല ഒരു ഉദാഹരണം പറഞ്ഞ 5,000 വാക്സിൻ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഈ ദിവസം വരെയുള്ള കണക്കുകൾ ഞങ്ങൾ 20 വരെ എടുത്തപ്പം 5,000 വാക്സിനാണ് കൊടുത്തത്. അത് എല്ലാ ജില്ലകളും ഇപ്പോൾ എടുത്തിട്ടുണ്ട്.
അതിപ്പോൾ പോരാതെ വരുന്ന വാക്സിന് ഞങ്ങളിപ്പോൾ ഓർഡർ കൊടുത്ത് 400,000+ വാക്സിൻ. കേരളത്തിൽ നമുക്കറിയാം 1,100,000 നായ്ക്കളാണുള്ളത്. അത് 800,000 നായ്ക്കൾ വരുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളാണ്. 300,000+ തെരുവ് നായ്ക്കളുടെ കണക്കാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സർവേ വരുമ്പോൾ കുറച്ചുകൂടെ വർധനവായിരിക്കും കാണിക്കുന്നത്. കാരണം കോവിഡ് കാലത്ത് ഇതിനെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വർധനവ് കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ABC പ്രോഗ്രാം വഴി ഇതിനെ വന്ധ്യംകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഇതിവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പക്ഷേ പെട്ടെന്ന് കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ഇത് കുടുംബശ്രീയെ കൊണ്ട് വന്ധ്യംകരിപ്പിക്കാൻ പറ്റില്ല, അവരല്ല ഇതൊന്നും ചെയ്യുന്നത്, പക്ഷേ അവർ പിടിച്ചോണ്ട് വന്ന് കൊടുക്കുന്നതേ ഉള്ളൂ, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശം വെച്ചു. അങ്ങനെ നിർദ്ദേശം വെച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും കോടതിക്ക് കത്ത് കൊടുത്തു. അപ്പോൾ അവർ ഒരു അന്വേഷണ സംഘത്തെ നമ്മുടെ കേരളത്തിലേക്ക് വിട്ടു. അപ്പോൾ വിട്ടു കഴിഞ്ഞപ്പോൾ അവർ ഇത് നോക്കിയപ്പോൾ ഇവർക്ക് അതിനുള്ള ആധുനിക സജ്ജീകരണങ്ങളുടെ പോരായ്മയാണ് ചൂണ്ടിക്കാണിച്ചത്, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് തൽക്കാലം നിർത്തിവെച്ച് നമ്മൾ 8 ജില്ലകളിൽ കുടുംബശ്രീ കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ 8 ജില്ലകളിലും ഇതങ്ങ് നിലച്ചു. ബാക്കിയുള്ള ജില്ലകളിൽ മാത്രമാണ് മൃഗസംരക്ഷണ വകുപ്പും പഞ്ചായത്തും ഞങ്ങൾ സംയുക്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് നടന്നു. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ എണ്ണം അങ്ങ് കൂടിപ്പോയി. അപ്പോഴാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകി. ഞങ്ങളെല്ലാ ബ്ലോക്കുകളിലും ഈ ഒരു ബ്ലോക്കിൽ ഞങ്ങൾക്ക് ഒരു കേന്ദ്രം തുടങ്ങണമെന്നുള്ള ഒരു താല്പര്യമായിരുന്നു ABC സെൻറ്റർ. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല. പലയിടം ചെല്ലുമ്പോൾ ജനം തന്നെ എതിർക്കുകയാണ്. സൗകര്യവും പിന്നെ പണച്ചെലവും പണച്ചെലവുണ്ട്. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. പഞ്ചായത്തിന് ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി ഇപ്പോൾ പഞ്ചായത്ത് വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും അതുപോലെ ആരോഗ്യവകുപ്പും ഞങ്ങൾ സംയുക്തമായിട്ട് കൂടി ചേർന്നു നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ABC പ്രോഗ്രാം നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ 37 സെൻറ്റർ കണ്ടെത്തി. അത് ഞങ്ങൾ കേരളത്തിലെ 152 ബ്ലോക്കുകളിൽ 2 ബ്ലോക്കിനൊരു കേന്ദ്രം വെച്ച് ഞങ്ങളത് നോക്കുന്നുണ്ട്. പിന്നെ കേരളത്തിലെ കോർപ്പറേഷൻസ് എല്ലാ കോർപ്പറേഷനും ഈ വന്ധ്യംകരണം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ പഞ്ചായത്തുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളും കൂടെ ഞങ്ങൾ വിട്ടുകൊടുക്കാനുള്ള ശ്രമമാണ്. ഇതിനൊക്കെ AC റൂമുകൾ അതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഇതിനെ പിടിച്ചോണ്ട് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വന്ധ്യംകരിച്ചു കഴിഞ്ഞൊരു 3-4 ദിവസം അതിനെ മാറ്റി വേറൊരു ഷെൽട്ടറിൽ മാറ്റി നമുക്ക് അതിൻ്റെ വ്രണം ഉണങ്ങുന്നിടം വരെ അതിനെ ഒന്ന് സംരക്ഷിക്കണം. ആ സംവിധാനം എല്ലാം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ ഈ വന്ധ്യംകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ 2 വകുപ്പിൻ്റെയും കാര്യങ്ങൾ ഏകദേശം ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കാരണം പാർട്ടി സമ്മേളനം വരുന്നു. CPI ദേശീയ കൗൺസിൽ അംഗമാണ് ചേച്ചി. അപ്പോൾ എനിക്കൊരു ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ CPI രൂപീകൃതമായതിനു ശേഷം ഏതാണ്ട് 96 വർഷത്തിന് ശേഷമാണ് CPIക്ക് കേരളത്തിൽ ഒരു മന്ത്രി ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചു. ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനതൊന്നും ആലോചിച്ചിട്ടില്ല. മറ്റുള്ളവർ കാരണം ഇതിനു മുമ്പ് ഭാർഗവി തങ്കപ്പനുണ്ടായിരുന്നു, മീനാക്ഷി തമ്പാനുണ്ടായിരുന്നു, നമ്മുടെ പുന്നൂസ് ഉണ്ടായിരുന്നു, ബിജിമോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഴിവുള്ള അനേകം വനിതകൾ CPIയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രി ആയിട്ടില്ല ഇതുവരെ ആരും. അതൊരു പാർട്ടിയിലുള്ള ഒരു സ്ത്രീ പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ടോ ഒരു ആൺകോയ്മ ഉള്ളത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ കാലഘട്ടത്തിൽ വന്നപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ സ്ത്രീകൾക്ക് കുറച്ച് സംവരണം കൊടുക്കണമെന്നുള്ളൊരു താല്പര്യം പാർട്ടിക്കകത്ത് വേണമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ സ്ത്രീകളൊക്കെ ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. മുൻപുള്ള സ്ത്രീകൾ ഇത്രത്തോളം ശബ്ദമുയർത്തത്തില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം പിന്നെ ഈ വനിതാ സംഘടനകളെല്ലാം നല്ല ശക്തമാണ്, ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ്. പുരുഷന്മാരെക്കായും ചിലപ്പോൾ ഒരുപടി മുന്നിലായിരിക്കും അവരുടെയൊക്കെ പ്രസംഗങ്ങളും അവരുടെയൊക്കെ പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കകത്ത് അവർ ശബ്ദമുയർത്തി തുടങ്ങി എന്നും പറഞ്ഞ് ഞാൻ ശബ്ദമുയർത്തിയിട്ടല്ല കിട്ടിയത്, പാർട്ടിയാണ് തീരുമാനിച്ചത്. 4 മന്ത്രിമാരെ കേരളത്തിൽ എടുക്കണമെന്ന് പാർട്ടി ഒരു തീരുമാനം എടുത്തപ്പോൾ പാർട്ടിക്ക് തന്നെ തോന്നി അത് ഈ 3-ൽ 1 വനിതയായിരിക്കട്ടെ. കാരണം ഞാൻ ഒരു സുപ്രധാനമായ തീരുമാനം. അതെ അതെ, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. അല്ലാതെ നമ്മൾ ചോദിച്ച് എന്നെ അങ്ങ് മന്ത്രിയാക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനിച്ചപ്പോൾ അത് വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അല്ലാതെ നമുക്കിപ്പോൾ ആക്കിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ MLA ആകില്ല, ഞാൻ മാറി നിൽക്കുക, ആ തരത്തിലേക്കൊന്നും ഒരിക്കലും ആരും പോകരുത്. ഇല്ല, അത് ഇതിനു മുമ്പ് 3 പ്രാവശ്യം MLA ആയിരുന്ന ആളാണല്ലോ ശ്രീമതി ES ബിജിമോൾ. അവരും ഒരിക്കലും എന്നെ മന്ത്രി ആക്കണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ
ബിജുമോളെ സംബന്ധിച്ച് ചരിത്രപരമായ വേറൊരു നേട്ടം പാർട്ടിക്ക് കൊണ്ടുവരാമായിരുന്നു, അല്ലെങ്കിൽ വരേണ്ട ഒരു അവസരമാണ് ഈ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഔദ്യോഗിക പക്ഷത്ത് ബിജുമോളെ നിർദ്ദേശിക്കുകയും അവിടെ ഒരു ഇലക്ഷൻ വരികയും ബിജുമോൾ പരാജയപ്പെടുകയും ചെയ്യുന്നത്. അതും എങ്കിൽ പോലും ഒരു ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ബിജുമോൾ വന്നു എന്നത് തന്നെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമല്ലേ? പാർട്ടി സ്ത്രീകളെ അംഗീകരിക്കുന്നതുകൊണ്ട് അങ്ങനെ വന്നത്. അതുകൊണ്ടല്ലേ ഈ സംസ്ഥാനത്ത് ഇതുവരെ ഒരു പാർട്ടി സെക്രട്ടറി വനിതയായിട്ടില്ലായിരുന്നു. അപ്പോൾ പാർട്ടി സെൻറ്റർ ഒരു വനിത ഒരു ജില്ലയിൽ വരട്ടെ എന്ന് ആലോചിച്ചപ്പോൾ അത് നല്ല തൻ്റെയടവും നല്ല കരുത്തും ഒക്കെയുള്ള ബിജുമോളായപ്പോൾ ഞങ്ങൾക്കുമൊക്കെ സന്തോഷം തോന്നി. ബിജുമോൾ ആ സ്ഥാനത്തേക്ക് വരട്ടെ എന്ന് നമുക്കും തോന്നിയതാണ്. പക്ഷേ അവിടെ ഇങ്ങനൊരു നമുക്കറിയാം ജനാധിപത്യമാണല്ലോ പാർട്ടിക്കകത്ത് വരുന്നത്. ആ ജനാധിപത്യപരമായിട്ട് ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് ബിജുമോള് നല്ല കൂടുതൽ ആൾക്കാരുള്ള ആൾക്കാർ ബിജുമോൾ വേണ്ട വേറൊരാൾ മതി എന്നുള്ളത് അവിടെ തീരുമാനിച്ചു. പിന്നെ നമുക്ക് അതെ ഒരു ഇലക്ഷൻ വന്നു, അതിൽ ബിജുമോൾ കുറച്ച് വോട്ടേ ബിജുമോളിന് കിട്ടാൻ പറ്റിയുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ പോലും ഇതുവരെ ഒരു പാർട്ടിയിൽ വന്നിട്ടില്ല. വന്നിട്ടില്ല, പക്ഷെ അങ്ങനെങ്കിലും ഒരാളുടെ പേര് നിർദ്ദേശിച്ച് വന്നല്ലോ, അത് തന്നെ ഒരു വലിയ മാറ്റം. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ച് സെക്രട്ടറിമാർ സ്ത്രീകൾ വന്നിട്ടുണ്ട്. 400-450 സ്ത്രീകളോളം വന്നിട്ടുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും വന്നിട്ടുണ്ട് മുമ്പ് എങ്ങും ഇല്ലാത്ത തരത്തിൽ. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാരും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ളത് ഒരു ജില്ലാ സെക്രട്ടറിമാരും കൂടെ വേണം, അത് ഞങ്ങളുടെയൊക്കെ ഒരു ആവശ്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയെങ്കിലും പാർട്ടി പരിഹരിച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ സെക്രട്ടറി ആകാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വലിയ വിഷമം ഞങ്ങളുടെയൊക്കെ. പക്ഷേ അടുത്ത പ്രാവശ്യത്തേക്കെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ ഒരു കീഴ്വഴക്കമെങ്കിലും വന്നതുകൊണ്ട് നമുക്ക് സമീപഭാവിയിൽ ഒരു വനിതാ സെക്രട്ടറിയെ ഒരു ജില്ലയിലെങ്കിലും കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അതെ, പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ 15% സംവരണം സ്ത്രീകൾക്ക് ഇപ്പം ഈ കമ്മിറ്റികളിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശതമാനം ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടാകണം, സ്ത്രീകൾ വേണം, ലോക്കൽ കമ്മിറ്റികൾ വേണം, മണ്ഡലം വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി ഘടകങ്ങളിൽ മുമ്പൊക്കെ 1-2 സ്ത്രീകളൊക്കെ മണ്ഡലം കമ്മിറ്റികൾ വരുള്ളൂ. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് വരുന്നുണ്ട്, 3-5 സ്ത്രീകളൊക്കെ വരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റികളിലേക്ക് മുമ്പ് 4-5 പേരൊക്കെ വരുള്ളൂ, ചിലയിടത്ത് 4 പേരൊക്കെ വരുള്ളൂ. ഇപ്പോൾ 8 വരെയൊക്കെ ജില്ലാ കമ്മിറ്റികളിൽ വരുന്നുണ്ട്. ആ സംവരണം കൃത്യമായ നിലയിൽ കേരളത്തിൽ നമ്മുടെ CPI കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൃത്യമായ നിലയിലാണ്. ഇതിൻ്റെ എണ്ണം അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ഈ കമ്മിറ്റികളിലേക്ക് വന്നാലും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർ തിരഞ്ഞെടുപ്പ് മതി എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, പാർട്ടി അംഗത്വത്തിൽ സ്ത്രീകൾ ഒരുപാട് വർധനവ്, സ്ത്രീകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ചേച്ചി ദേശീയ കമ്മിറ്റി അംഗമാണ്, ഇപ്പോൾ ദേശീയ കമ്മിറ്റിയിലും അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം വരെയാണ്, ഇതിലും പാർട്ടിയിലെ ആ ഒരു അംഗബലത്തിനനുസരിച്ച് അധികാര സ്ഥാനങ്ങളിലുള്ള പങ്കാളിത്തം കൂടി, സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം വേണം എന്ന് ആവശ്യപ്പെടുമോ? ആവശ്യപ്പെടേണ്ട. അത് ഇത്ര ശതമാനം സ്ത്രീകളെ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം പാർട്ടി ദേശീയ കൗൺസിൽ എടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ച് കേരളത്തിലെ സ്ത്രീകൾ നിൽക്കും, അതിനപ്പുറത്തേക്ക് അവർ പോകില്ല. അപ്പോൾ കൂടുതൽ എടുത്താൽ അത്രയും നല്ലതാണ്. അതായത് ഒരു ജനറൽ ഇതിലേക്ക് എടുത്താൽ നല്ലതാണ്. അതെ, പക്ഷെ സംവരണം, ഇത്ര ശതമാനം സംവരണം സ്ത്രീകൾക്ക് എന്നുള്ളത് ഉണ്ടാവും. ഉണ്ട്, ഉറപ്പാണ്, അതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിലപ്പം ചിലത് വരുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമാണ്. കാരണം മുമ്പൊന്നും ഇത്തരത്തിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അവർ അവഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് പോകുമായിരുന്നു. ഇത്തവണ പക്ഷേ പാർട്ടി ദേശീയ കൗൺസിൽ ഇങ്ങനൊരു നിബന്ധന വെച്ചതുകൊണ്ട്, അത് SC ഇത്ര ശതമാനം വേണം, അതുപോലെ വനിതകൾ ഇത്ര സംവരണം വേണം, അങ്ങനെയുള്ളൊരു പൊതു തീരുമാനം പാർട്ടി കൊണ്ടുവന്നായിരുന്നു. ന്യൂനപക്ഷങ്ങൾ ഇത്ര ശതമാനം വേണമെന്ന്, അതിൻ്റെ ബേസിലാണ് ഇപ്പം എല്ലാ വിഭാഗത്തിൻ്റെ ആൾക്കാരെയും ഇതിനകത്ത് പാർട്ടിയിലേക്ക് പരിഗണിക്കുന്നത്. അത് എല്ലാ വിഭാഗത്തിൻ്റെയും ഒരു പങ്കാളിത്തം ഉറപ്പിക്കും എന്നതിനൊപ്പം വിഭാഗീയത അല്ലെങ്കിൽ ജാതീയത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കൂടുതൽ എന്നൊരു പരാതിയും കൂടെ ഇല്ല. വിഭാഗീയത ചിലപ്പോൾ അത് അങ്ങും ഇങ്ങും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് നല്ല, ഞങ്ങൾ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനോട് ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ വിഭാഗീയതയൊന്നും നമുക്ക് എനിക്ക് കാണാൻ കഴിയുന്നില്ല.
ഓക്കെ, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. കാരണം നമ്മുടെ മാധ്യമങ്ങളാണ്, നമ്മുടെ ജനങ്ങളാണ്, രണ്ട് സൈഡും പറയാമല്ലോ. സംവരണം കൊണ്ടുവരുമ്പോൾ തന്നെ അത് ജാതീയത ഉറപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യരും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഏതായാലും ആ പ്രാതിനിധ്യം പങ്കാളിത്തം വരട്ടെ. അതിനൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെന്നല്ല, ദേശീയ തലത്തിൽ CPI കമ്മിറ്റിയിൽ ധാരാളം ശക്തരായ വനിതകളുണ്ട്. അതിലേറ്റവും വെട്ടിത്തുറന്ന അല്ലെങ്കിൽ ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ശ്രീമതി ആനി രാജ. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ പാർട്ടി ഘടകത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ളതാണെങ്കിൽ പോലും അവരുടെ വിശ്വാസങ്ങൾ അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അവർ അഭിപ്രായങ്ങൾ പറയാറ്. ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ അവർക്ക് ക്ഷണമില്ല. ശ്രീകാനൻ രാജേന്ദ്രനോട് ചോദിച്ചപ്പോൾ എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ ആനി രാജ വരേണ്ടതായിരുന്നില്ലേ രചിക്കുന്നത് തോന്നുന്നു? കാരണം ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, ആനി രാജ വരുമായിരിക്കും, അവരെന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നൊക്കെ. അവർ നമ്മുടെ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളില്ലയോ, അവർക്ക് നമ്മുടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അവർക്ക് പങ്കെടുക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വന്നാലും ആരും ഇറങ്ങിപ്പോകുന്നൊന്നും പറയില്ല. ഞങ്ങളുടെ കേരള മഹിളാ സംഘത്തിൻ്റെയും ദേശീയ മഹിളാ സംഘത്തിൻ്റെയും ഒക്കെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ്. എല്ലാ ഭാഷയും നല്ലപോലെ കൈകാര്യം ചെയ്യും, എല്ലാ സംസ്ഥാനങ്ങളിലും പോവും, വിദേശ രാജ്യങ്ങളുൾപ്പെടെ പലവിധ പരിപാടികൾക്കൊക്കെ പോകും. ഞങ്ങൾക്കൊക്കെ വളരെ അംഗീകാരം ഞങ്ങളെല്ലാം കൊടുക്കുന്നത് ആനി രാജയ്ക്കാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആനി രാജ കേരളത്തിലെന്നല്ല, ഏത് സംസ്ഥാനത്ത് വന്നാലും അവരെ സ്വീകരിക്കാൻ ഒരുപറ്റം നമ്മുടെ ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. കേരളത്തിൽ വന്ന കേരള മഹിളാ സംഘത്തിൻ്റെ ആൾക്കാരുണ്ട്. ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചോ വിളിച്ചില്ലയോ എന്നൊന്നും തിരക്കണ്ട. എപ്പോൾ വേണമെങ്കിലും ഏത് നമ്മുടെ കേരളത്തിൽ വന്നാൽ ഏത് ജില്ലയിലും പോകാനുള്ള അധികാരവും അവകാശവും മീറ്റിങ്ങുകളിലും പങ്കെടുക്കുവാനും ഒക്കെ അവർക്ക് മുന്നോട്ട് വരാം. അപ്പോൾ ഞാനിങ്ങനെ കാനൻ സഖാവിൻ്റെ ആ ഒരു പ്രസ്താവന കണ്ടപ്പം എന്താണ് സഖാവ് ഇങ്ങനെ പറയുന്നത് എന്നൊന്ന് ആലോചിച്ചു പോയി ഒരു മിനിറ്റത്തേക്ക്. കാരണം സ്ത്രീകളെ നമ്മൾ സംവരണം നടത്തി മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്ന ഒരു നമുക്കറിയാമല്ലോ. പാർട്ടിയെ ഒരു വിഷമഘട്ടത്തിൽ എത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഒരു റിപ്പർക്കഷൻ ആണോ കാനൻ സഖാവ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെയൊന്നും അദ്ദേഹം ഉദ്ദേശിച്ച് പറയാറില്ല. ഞങ്ങൾ കേരളത്തിലെ സ്ത്രീകളോടൊക്കെ നല്ല രീതിയിലാണ് അദ്ദേഹം ഇടപെടുന്നത്. എന്തായാലും ആനി രാജ വരാതെ ഇരുന്നതിൽ ഒരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ വിദൂര ഭാവിയിലല്ലാതെ സമീപ ഭാവിയിൽ മറ്റൊരവസരത്തിൽ അവർ കേരളത്തിൽ ഇതുപോലെ ഒരു ഘടകത്തിൽ ഒരു ഒരു സമ്മേളനത്തിൽ വരട്ടെ, അവർ പറയാനുള്ളത് പറയട്ടെ. അവരെ കേൾക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പറ്റിയാലൊന്ന് സംസാരിച്ചാലും കൊള്ളാമെന്നുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പാർട്ടി സമ്മേളനത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു? അതെ അതെ, എല്ലാ ഒരുക്കങ്ങളും. നമ്മളിപ്പോൾ ഈ ജില്ലയുടെ ഞാൻ മന്ത്രിയായിട്ടല്ല ചോദിക്കുന്നത്, ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാൽ ആ ഒരുക്കങ്ങളെല്ലാം നല്ലപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളൊരു ദേശീയ സമ്മേളനം നടത്തിയ ജില്ലക്കാരില്ലേ, കൊല്ലം ജില്ലയിൽ എന്തെങ്കിലും കുറവ് വന്നോ? ഈ മുഴുവൻ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരും കൊല്ലത്ത് വന്ന് 4 ദിവസം നീണ്ടു നിന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് എന്തെങ്കിലും പോരായ്മകൾ വന്നു? നല്ലപോലെ നമ്മൾ നടത്തിയിരുന്നു. ഇതൊരു നമ്മുടെ സംസ്ഥാനത്ത് കിടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ്. ഒരു പോരായ്മയും ഇല്ലാതെ അവരത് കൊണ്ടുപോകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കളെല്ലാം എല്ലാവരും ചേച്ചി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ പാർട്ടി സമ്മേളനത്തിൻ്റെ തിരക്കിലാണെന്നറിയാം. അതിനേക്കാളുപരി ഇപ്പോഴും ഈ മന്ത്രിപ്പണിയുടെ ഭാഗമായിട്ടുള്ള ഓട്ടത്തിലാണെന്നറിയാം. അതിനിടയ്ക്ക് ഇത്രയും നേരം ഒന്ന് എത്ര ദിവസം ചേച്ചിയെ ഫോൺ ചെയ്തിട്ടാണ് നമുക്കൊരു ഇൻ്റർവ്യൂ, ഈ മിൽമയുടെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ ആ തിരക്കിനിടയിലും ഏതായാലും ഇത്രയും സമയം സംസാരിച്ചതിന് വളരെയധികം സന്തോഷം. വകുപ്പുകൾ രണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ, സംസ്ഥാന സമ്മേളനം നന്നായിട്ട് നടക്കട്ടെ. ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.